Assalamualaikum warahmatullahi wabarakatuh. Aman media udah materi ziarah tuh video ini ke, bantu ninggal ke swagatam. Indah mulai ziarah tuh bogan dade perdana mana kedatta, petikarin ada tulah, kanyala maula makamilekan. Kupiya gat tulah, benda ini pole kanmanya ninggal ay kalbaga menover enna, muhyiddin malile varigal ay artabatta kunne ridil nirabadi karamatukul pragada maya. Mahanaya waliyana mahanaya kanyala maula rahimullah mahana vargalude charitram husamaya reethil namukku parayam inshallah namukku kanyalayilekku ziyaratinu pogam keralathil islamada prabodhanavumayi vanna malik ibn dinar radiyallahu anhuvinte sanghathil petta tajuddin rahimullahude sandana paramparayilana mahanaya kanyala maula janikkunnathu Indian Raja Adipathi Sultan Moinuddin Al-Jisti radhiyallahu anhuvinode Veshavidhanathilum Jeevithathinte Samasta Mekhalakalilum Avalambicha Ustad Chisti Thangalude Viyoga Masamaya Rajab 10 Velliyazhcha Ravil Vafathayi Ennathu Charithrathil Oru Niyogamayirikkam Hijra Varsham 1393 Rabiul Awwal 28-nu Vafathaya വെളിയങ്കോട് പാടത്തക്കായിൽ ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹുൽ മൗല റളിയല്ലാഹു അൻഹുവിന്റെ അരുമ ശിഷ്യനും ഖലീഫയുമായിരുന്നു മഹാനവർകൾ പട്ടിക്കാട് കണ്യാല എന്ന പ്രദേശത്ത് 40 ൽ പരം വർഷങ്ങളായി ആത്മീയ നേതൃത്വങ്ങൾ നൽകിയിരുന്ന ഉസ്താദ് ഖാദിരി ചിസ്തി രിഫായി സുഹ്റവർദി തരീഖത്തുകളുടെ ഷെയ്ഖാൻ തന്റെ 16-ാം വയസ്സിൽ ഒരു ദിവസം പാടത്ത് തൊഴിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൗലയുടെ മുന്നിൽ തേജസ്സുള്ള മുഖവുമായി ഒരു ഫക്കീർ വന്ന് സലാം പറഞ്ഞു ദീർഘനേരം സംസാരിച്ച ശേഷം ഖാദിരിയ തരീഖത്തിന്റെ അമൽ നൽകിക്കൊണ്ട് തിരിച്ചുപോയി തുടർന്നുള്ള ദീർഘകാലം ആത്മീയ ഗുരുവിനെ തേടിയുള്ള യാത്രയായിരുന്നു മഹാനവർകളുടേത് ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ തന്റെ 16-ാം വയസ്സിൽ വയലിൽ വെച്ച് കണ്ടുമുട്ടുകയും ഖാദിരിയ തരീഖത്തിന്റെ അമൽ നൽകുകയും ചെയ്ത ഷെയ്ഖുന സ്വാലിഹുൽ മൗല റഹിമഹുല്ലയെ നേരിട്ട് കണ്ടുമുട്ടി സലാം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഷെയ്ഖിനെ തിരഞ്ഞു നടന്നതുപോലെ കുട്ടി എന്നെയും ദീർഘകാലം തിരഞ്ഞു നടന്നു അല്ലേ എന്ന് പറഞ്ഞു കുട്ടിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോ പറയുന്ന മുഹിയുദ്ദീൻ മാലയിലെ വരികളെ അനർത്ഥമാക്കും വിധം ധാരാളം കറാമത്തുകൾ മഹാനവർകളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ കല്ലൂർ ഉസ്താദ് ഷെയ്ഖുന കണ്യാലമൂലയെ കാണാൻ വേണ്ടി പുറപ്പെട്ടു വഴിക്ക് വെച്ച് ഒരു ഉസ്താദ് ഞാനും പോരട്ടെ എന്ന് ചോദിച്ചു വാഹനത്തിൽ കയറി പിന്നിലെ സീറ്റിലിരുന്നു കൊണ്ട് യാത്ര മധ്യേ അദ്ദേഹം ചോദിച്ചു കണ്യാല മൗലക്ക് ജിന്ന് സേവയുണ്ടോ എന്ന് ആ ചോദ്യം കല്ലൂർ ഉസ്താദിനത്ര രസിച്ചില്ല ഉസ്താദ് മറുപടിയൊന്നും പറഞ്ഞില്ല രണ്ടുപേരും കണ്യാല മൗലയുടെ അടുത്തു ചെന്നു കല്ലൂർ ഉസ്താദ് സലാം പറഞ്ഞു സലാം മടക്കി പിന്നിലുള്ള ഉസ്താദ് സലാം പറഞ്ഞപ്പോൾ സലാം മടക്കിയില്ലെന്ന് മാത്രമല്ല സൂറത്തുൽ ജിന്ന് മുഴുവനും ഓതിയ ശേഷം എടോ അബ്ദുള്ളാക്ക് ജിന്നിന്റെ സേവ വേണ്ടടോ എന്ന് പറഞ്ഞു പട്ടിക്കാട് ജാമിയ നൂരിയയിലെ ഉസ്താദായ സുലൈമാൻ ഫൈസി ചുങ്കത്തറ ഉസ്താദ് ഒരിക്കൽ ഒരു വലിയാണെന്ന് ഉറപ്പുള്ള ആളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കണ്യാല മൗലിന്റെ അടുക്കലേക്ക് പോയി സലാം പറഞ്ഞപ്പോൾ നിങ്ങൾ വലിയനെ കാണാൻ വന്നവരല്ലേ എന്നാൽ ആ പോകുന്നവരാണ് വലിയ ഞാൻ വലിയ വലിയൊന്നുമല്ല ഇവിടെ പല ഔലിയാക്കന്മാരും വരാറുണ്ട് എന്ന് പറഞ്ഞു ഇൽമിന്റെ എല്ലാ മേഖലകളിലും അവഗാഹജ്ഞാനം നേടിയ കണ്യാല ഉസ്താദ് ബഹുഭാഷ പണ്ഡിതൻ കൂടിയായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഈ മഹാന്മാരോടുകൂടെ അള്ളാഹു നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂട്ടുമാറാകട്ടെ ആമീൻ അടുത്തൊരു മക്ബറ വിശേഷവുമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു